ഹായ് ഫ്രണ്ട്സ്, പ്രീതാസ് കെ വി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കറിവേപ്പില ഫ്രഷായി എങ്ങനെ മാസങ്ങളോടം സൂക്ഷിച്ച് വെക്കാം, ഇത് മൂന്ന് മെത്തേഡിലാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ്, കറിവേപ്പില നന്നായി പുഴുവൊക്കെ നോക്കി അത് ഉതിർത്തെടുത്ത് കഴുകി തുണിയിലിട്ട് ഉണക്കിയെടുക്കുക. നല്ല കോട്ടൺ തുണിയിലിട്ട് ഫാൻ്റെ കീഴിൽ വെച്ച് ആറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. പുറത്ത് വെക്കുന്നതാണെങ്കിൽ തണ്ടോടുകൂടി കഴുകി ആറ്റിക്കുപ്പിയിൽ വെക്കാം. മഴക്കാലത്ത് പ്രത്യേകിച്ചും മഴ നനഞ്ഞിട്ട് കറിവേപ്പില പറിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇതുപോലെ നന്നായി ഉണങ്ങി വരണം വെള്ളം. ഇനി നമുക്കിതൊരു ബോട്ടിലിൽ ആക്കി വെക്കാം. ഈ രീതിയിൽ കേടുകൂടാതെ മാസങ്ങളോളം കറിവേപ്പില ഉപയോഗിക്കാം. രണ്ടാമത്തെ മെത്തേഡ്, ഉതിർത്തെടുത്ത കറിവേപ്പില വറുത്ത് പൊടിച്ച് വെക്കുക. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കറിവേപ്പില ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി മൊരിഞ്ഞ് വന്നാൽ ഇതിനെ ചെറു ചൂടോടെ പൊടിച്ച് വെക്കാം. കുറച്ച് തണിയാൻ വെക്കണം, ചെറിയ ചൂട് വേണം പൊടിച്ചെടുക്കാൻ. അധികം തണുത്താൽ പൊടിയില്ല. നമ്മുടെ കറിവേപ്പില പൊടിയും റെഡിയായി. മൂന്നാമത്തെ ഐറ്റം, കറിവേപ്പില കൊണ്ടൊരു ചമ്മന്തിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഒരു കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 9 വറ്റൽമുളക്, 4 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നെല്ലിക്കാ വലുപ്പത്തിൽ പുളി, 1 ടീസ്പൂൺ ജീരകം, 1 ചെറിയ കഷ്ണം കായം. പിന്നെ 5 പിടി കറിവേപ്പിലയാണ് എടുത്തത്. ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ വറുത്തെടുത്തതിന് ശേഷം മുളക് വറുത്തെടുക്കാം. രണ്ടും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കടലയും ഉഴുന്നും വറുത്തെടുത്തു. പിന്നെ അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ആയ കറിവേപ്പില, മുളക്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായി വറുക്കുക. എല്ലാം ഏകദേശം ഫ്രൈ ആയി നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും മുളകും വറുത്തതും ഇതിലേക്കിടാം. നമ്മുടെ ചമ്മന്തിക്കൂട്ടിനുള്ള സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് വന്നു. ഇനി നമുക്കിത് കുറച്ച് തണുത്തതിന് ശേഷം ചെറു ചൂടോടെ പൊടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള അധിക പേരും വിദേശത്തല്ലേ, അവർക്കെല്ലാം കൊടുത്തുവിടാൻ പറ്റിയ ടിപ്സാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അവർക്കൊക്കെ കൊടുത്തു വിടുക. കൊടുത്തു വിടുന്നത് എണ്ണയില്ലാതെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ചമ്മന്തിപ്പൊടി റെഡി ആയിരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഓൾ ബട്ടൺ അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.